ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽ എസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളെന്നും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്നാൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൺ മിനിറ്റ് ഒരു മിനിറ്റിൽ ഉത്തരം കിട്ടുന്ന കണക്ക് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു മിനിറ്റിലൊക്കെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളുണ്ടോ? അതിനേക്കാളും കുറച്ച് ടൈമിൽ തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് ജസ്റ്റ് പറഞ്ഞത്, ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടുതൽ ടൈം എടുക്കാം. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് വരെ ടൈം എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഒരു മിനിറ്റിൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ എക്സാമിൻ്റെയും ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യലും സെർച്ച് ചെയ്ത ടെലഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്തെന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്, ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക. ഓക്കെ, ഇതാണ് പകുതി. പകുതി എടുക്കുക, പകുതി പ്ലസ് എന്ത് ചെയ്യണം, 0.5 കൂടി ആഡ് ചെയ്യുക. ഓക്കെ, 0.5 കൂടി ആഡ് ചെയ്യുക. അപ്പം 50ൻ്റെ പകുതി എത്രയാണ്, 50ൻ്റെ പകുതി എത്ര, 25. 25-ലൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, 0.5 കൂടി ആഡ് ചെയ്യണം. 0.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് ആൻസർ വരും, 25.5 എന്ന ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, സിംഗിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്ന ചോദ്യങ്ങളാണ് ഇത്. അടുത്ത ചോദ്യം, ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യമാണിത്. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50ൻ്റെ പകുതി 25 അറിയാം. 25-ലൂടെ 0.5 കൂടെ കൂട്ടാം. എന്താണെന്ന് ചോദിക്കുക, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ ഇത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്, ആ സംഖ്യ പ്ലസ് 1. ക്ലിയർ? ചോദിച്ചിരിക്കുന്ന എത്രയാണ് കാണേണ്ടത്, ആ സംഖ്യ പ്ലസ് 1. ക്ലിയർ? ഇപ്പോൾ സിമ്പിളല്ലേ, എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, 20 പ്ലസ് 1. അപ്പോൾ എത്രയെന്ന് ആൻസർ കിട്ടും, 21 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരം കാണാൻ കഴിയുമല്ലോ. ഒരു മിനിറ്റും വേണ്ട ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു നോക്കുക. അതുപോലെ നിങ്ങൾ ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് മാറ്റി നിങ്ങളുടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആദ്യത്തെ ഇതാണ് 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി. ഒറ്റ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന സംഖ്യ അങ്ങെടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ തന്നെയാണ് എന്തോ ആ ഒറ്റ സംഖ്യകളുടെ, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്, 40 തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നാലാമത്തെ ചോദ്യം, 2 raised to 6 × 2 raised to 10 = - അപ്പോൾ ഒരു ഇക്വേഷനാണ്, കൃത്യങ്കം എന്ന ഭാഗത്തിൽ വരുന്നതാണ്. 2 raised to ഏതാണ് ആൻസർ വരുന്നത്, ഇക്വേഷനുണ്ട്. ഇങ്ങനെയാണ്, a raised to m × a raised to n കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, a raised to m + n കണ്ടാൽ മതി. a raised to m + n കണ്ടാൽ മതി, പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ എന്ത് ചെയ്യണം, 2 raised to 6 × 2 raised to 10 എന്ന് പറഞ്ഞാൽ 6 + 10, അപ്പോൾ എത്രയാണ്, 16. 2 raised to 16 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു പോകണം. ശ്രദ്ധിക്കുക, ഒരു ചോദ്യം ഇങ്ങനെ തരാണ്, 4 cube divided by 4 raised to -7. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതാ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റാം. ശ്രദ്ധിച്ചോളാം, a raised to m divided by a raised to n. ക്ലിയർ? പവർ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് ആൻസർ, a raised to m - n ആണ്. ക്ലിയർ? ഡിവിഷൻ ഫോമിൽ വന്നാൽ a raised to m - n. അപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം, 4 raised to 4 cube ആണ്, 4 raised to
മൈനസ് സെവൻ ആണ്. അപ്പോൾ ആഡ് ചെയ്യാം, ഫോർ റൈസ് ടു എന്തെന്ന് വരും, ത്രീ മൈനസ് മൈനസ് സെവൻ. ശ്രദ്ധിച്ചോളേ, ഇതാണ് പ്രധാനപ്പെട്ടത്, ശ്രദ്ധിച്ചോളാം. അപ്പോൾ എന്താ എങ്ങനെ വരിക, ഫോർ റൈസ് ടു ത്രീ പ്ലസ് സെവൻ എന്ന് വരും, ത്രീ പ്ലസ് സെവൻ. ഓക്കെ, അപ്പോൾ ഇത്ര എന്ന് വരും, ഫോർ റൈസ് ടു ടെൻ എന്ന ആൻസർ വരും. ഓക്കെ, ശ്രദ്ധിച്ചാണല്ലോ. അപ്പോൾ സിമ്പിൾ ചോദ്യമാണ്, നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ചോദ്യമാണ്. ഒരു ഫോമും കൂടെ നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്, എയ്റ്റ് റൈസ് ടു ഫോർ ഇൻറ്റു സെവൻ റൈസ് ടു ഫോർ, എയ്റ്റ് റൈസ് ടു ഫോർ ഇൻറ്റു സെവൻ റൈസ് ടു ഫോർ, ആൻസർ എന്തെന്ന് ചോദിക്കാം. എയ്റ്റ് റൈസ് ടു ഫോർ ഇൻറ്റു ഫോർ സെവൻ റൈസ് ടു ഫോർ, ആൻസർ എന്താണ്? ഫോം എന്താ നോക്കിക്കോളാം. കൃത്യത്തിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ്, എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എ ബി ദ ഓൾഡ് റൈസ് ടു എം. ഓക്കെ, പവർ രണ്ട് സെയിം ആണ്, രണ്ടും കൂടെ ബേസ് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മാത്രം മതി, എ എ ഇൻറ്റു ബി, സോറി, എ ഇൻറ്റു ബി ദ ഓൾഡ് റൈസ് ടു എം ആണിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, എട്ട് അൻപത്തി ആറ്, അൻപത്തി ആറ് ഓൾഡ് റൈസ് ടു ഫോർ ആണ് ഇത് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിമ്പിൾ ചോദ്യമാണ്, ഒരു തുക സാധാരണ പലിശ പ്രകാരം ഇരുപത് വർഷം കൊണ്ട് ഇരട്ടിയായി, പലിശ നിരക്ക് എന്തെന്ന് ചോദിച്ചിരിക്കുന്ന സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. സിമ്പിളായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇരട്ടി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്താ എത്ര എടുക്കണം, നൂറെടുക്കണം. നൂറെടുത്തിട്ട് എത്ര വർഷം, ഇരുപത് വർഷം. അപ്പോൾ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും, എത്ര ഇത് കിട്ടും, അഞ്ച് എന്ന് കിട്ടും. എത്രയാണ്, അഞ്ച് ശതമാനം എന്ന് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ വേറൊരു രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഇരുപത് വർഷം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇരുപത് ശതമാനം എന്ന് പറയുകയാണ്, ഇരുപത് ശതമാനം എത്ര വർഷം കൊണ്ട് എന്താണ് മൂന്നിരട്ടി എന്നാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മൂന്നിരട്ടി, മൂന്നിരട്ടി എന്നാണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, മുന്നൂറല്ല എടുക്കേണ്ടത്, മൂന്നിരട്ടി എന്ന് ചോദിച്ചാൽ എത്ര എടുക്കണം, ഇരുന്നൂറെടുക്കണം. ഇരുന്നൂറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് എന്ന് കിട്ടും. എത്രയാണ്, പത്ത് എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്, പത്ത് വർഷം, പത്ത് വർഷം. ക്ലിയർ? ശ്രദ്ധിക്കുക, ചോദ്യത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി ചെയ്യുക. ഇതിനകത്ത് വ്യത്യാസം വരുത്തത് രണ്ട് രീതിയിൽ മാറും. ഒന്ന് വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ശതമാനം ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശതമാനമാണ്, നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ വർഷമാവും. ക്ലിയർ? ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ഫൈവ് ഈസ് ടു നയനിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, ഈ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ എ ഈസ് ടു ബി, നമുക്കതിനൊരു കേസിൽ കൊടുക്കാം, എ ഈസ് ടു ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ കണ്ടാൽ മതി. എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ എവിടുത്തെ എ എത്രയാണ്, അഞ്ച്, അഞ്ചിൻ്റെ സ്ക്വയർ, അഞ്ചിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്, ഒൻപതിൻ്റെ സ്ക്വയർ കാണുക. അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ്, ഇരുപത്തി അഞ്ച്, ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഏഴാമത്തെ ചോദ്യം, നാൽപ്പത് പത്ത് എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മധ്യാനുപാതം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്ത് ചെയ്യണം, എ ബി എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് എ ബി കണ്ടാൽ മതി, റൂട്ട് ഓഫ് എ ബി കണ്ടാൽ മതി. ഇപ്പോൾ നോക്കുക, എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നാൽപ്പത്, ബി എന്ന് പറഞ്ഞാൽ പത്ത്. ഓക്കെ, റൂട്ട് ഓഫ് നാൽപ്പത് ഇൻറ്റു പത്ത്, നാൽപ്പത് ഇൻറ്റു പത്ത്. ശ്രദ്ധിക്കുക, നാൽപ്പത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് ഓഫ് നാനൂറ്, റൂട്ട് ഓഫ് നാനൂറ്, റൂട്ട് ഓഫ് നാനൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അറിയാലോ, എത്രയാണ്, സിമ്പിൾ അല്ലേ, ഇരുപത്. എത്രയാണ്, ഇരുപത്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. അടുത്ത ചോദ്യം നോക്കാം. ഈ നമ്മൾ ഇതുവരെ നോക്കിയില്ലേ ഏറ്റവും സിമ്പിൾ ചോദ്യം, അയ്യായിരത്തി തൊള്ളായിരത്തിൻ്റെ പത്ത് ശതമാനം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയ്യായിരത്തി തൊള്ളായിരത്തിൻ്റെ പത്ത് ശതമാനം, ഈ പത്ത് ശതമാനം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ട് കൊടുത്താൽ മതി. അയ്യായിരത്തി തൊള്ളായിരത്തിൻ്റെ പത്ത് ശതമാനം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, ഒരു സ്ഥാനം മാറ്റി കുത്തിയിടുക. അപ്പം എത്രയെന്ന് കിട്ടും, അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശ്രദ്ധിക്കുക, ഒരു സംഖ്യ ഇരുപത് ശതമാനം ആദ്യം വർദ്ധിപ്പിച്ചു, അതിനുശേഷം അതിൻ്റെ ഇരുപത് ശതമാനം കുറയ്ക്കുന്നു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകുമെന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു
ഒരു സംഖ്യ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു എക്സ് ശതമാനം വർദ്ധിപ്പിക്കുകയും തുടർന്ന് എക്സ് ശതമാനം കുറയ്ക്കുകയും ചെയ്താൽ അതിൻ്റെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ്, എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് കുറവായിരിക്കും. ഓക്കെ, എന്താണ് എക്സ് സ്ക്വയർ ബൈ ഹൺഡ്രഡ് കുറവായിരിക്കും. ക്ലിയർ? ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ എത്രയാണ്, 20% കൂട്ടി പിന്നെ 20% കുറച്ചു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20, 20 സ്ക്വയർ ബൈ 100. ഓക്കെ, 20 സ്ക്വയർ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. എത്രയാണ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. 400 ഡിവൈഡ് ബൈ എത്രയാണ്, 100. 400 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം പോയി, 2 പൂജ്യം പോയി. എത്രയാണ്, 4% എന്തായിരിക്കും എന്ന് പറഞ്ഞു, കുറവായിരിക്കും എന്ന് പറഞ്ഞു, കുറവ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത 11-ാമത്തെ 10-ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം, വികർണം എന്ന് വെച്ചാൽ ഡയഗണൽ, ഡയഗണൽ. ഓക്കെ, ഒരു ചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം എത്രയെന്ന് പറയുന്നുണ്ട്, 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വിസ്തീർണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്, ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക, d² / 100 എന്ന് പഠിച്ച്, സോറി, d² / 2 എന്ന് പഠിച്ചു വെച്ചിരിക്കുക. എത്രയാണ്, d² / 2. അപ്പോൾ d² / 2 ആണ് എന്താണ് ഇതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ d എത്രയെന്ന് പറയുന്നുണ്ട്, 8 സ്ക്വയർ ബൈ 2. 8 സ്ക്വയർ ബൈ 2 8 8 64, 8 സ്ക്വയർ 64. 64 ഡിവൈഡ് ബൈ 2, 64 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 32. സിമ്പിൾ അല്ലേ, അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്, 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 32, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ്, ഏറ്റവും സിമ്പിൾ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്, -19 ഓൾ റൈസ് ടു സീറോ എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒരു സംഭവം പഠിച്ചു വെച്ചിരിക്കുക, a റൈസ് ടു 0 എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ ഏത് വന്നാലും, -a റൈസ് ടു 0 ആയിരുന്നാലും, +a റൈസ് ടു 0 ആയിരുന്നാലും, ഏത് റൈസ് ടു 0 ആയിരുന്നാലും എന്തായിരിക്കും, എപ്പോഴും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി നോക്കുക, എത്ര മാർക്ക് ലഭിച്ചു എന്ന് നോക്കുക. ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്, ഒരു നോട്ടത്തിൽ തന്നെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.